നമസ്കാരം. 18-ാം ലോക്സഭയുടെ ആദ്യ സമ്മേളനത്തിന് ഇന്ന് തുടക്കമായിരിക്കുകയാണ്. ഇന്നും നാളെയുമായി പ്രധാനമായും നടക്കുന്നത് അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയാണ്. പ്രോട്ടേം സ്പീക്കറാണ് അംഗങ്ങൾക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത്. ഇന്ന് ആദ്യം സത്യപ്രതിജ്ഞ ചെയ്തത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. പിന്നീട് പാനൽ ഓഫ് ചെയർമാൻമാർ സത്യപ്രതിജ്ഞ ചെയ്തു. തുടർന്ന് കേന്ദ്ര മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്തു. ഇനിയുള്ള ദിവസങ്ങളിൽ പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്യും. ജനങ്ങൾ തിരഞ്ഞെടുത്ത് വിജയിപ്പിച്ച് ലോക്സഭയിലേക്ക് അയക്കുന്ന അംഗങ്ങൾ എന്തിനാണ് സത്യപ്രതിജ്ഞ ചെയ്യുന്നത് എന്നുള്ള ചോദ്യം പ്രസക്തമാണ്. കാരണം പലപ്പോഴും പലർക്കും സംശയം തോന്നുന്ന ഒരു കാര്യമാണ്. മന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്യാറുണ്ട്, പക്ഷേ എം എൽ എമാർ എം പിമാർ സത്യപ്രതിജ്ഞ ചെയ്യാറുണ്ടോ എന്ന് പലരും സംശയിക്കാറുണ്ട്. എം എൽ എമാരാണെങ്കിലും എം പിമാരാണെങ്കിലും അവർ അവിടെയും സത്യപ്രതിജ്ഞ ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. അതിൽ ലോക്സഭാംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ചില രസകരമായ കാര്യങ്ങളുണ്ട്. അത് ഏതാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഇന്നും നാളെയുമായി സത്യപ്രതിജ്ഞ ചെയ്യാൻ കഴിയാത്ത പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾക്ക് മറ്റൊരു ദിവസം എം പി ആയി സത്യപ്രതിജ്ഞ ചെയ്യാവുന്നതാണ്. അതിന് തീർച്ചയായും ഇന്ത്യൻ ഭരണഘടന അനുമതി നൽകിയിട്ടുണ്ട്. ഈ രണ്ട് ദിവസങ്ങളിൽ മാത്രമേ സത്യപ്രതിജ്ഞ ചെയ്യാൻ പാടുള്ളൂ എന്ന് നിയമമില്ല. മാത്രവുമല്ല, ഈ പാർലമെൻറ്റിൻ്റെ ഇതേ സെഷനിലോ അതല്ലെങ്കിൽ അടുത്ത് നടക്കുന്ന സെഷനിലോ അവർക്ക് സത്യപ്രതിജ്ഞ ചെയ്ത് എം പിമാരാകാം. അതിന് മതിയായ കാരണമുണ്ടായിരിക്കണം എന്നുള്ളതാണ് പ്രധാനം. മറ്റൊന്ന്, പാർലമെൻറ്റ് സമ്മേളനം ചേരാത്ത സമയത്താണ് ഒരു ഉപതെരഞ്ഞെടുപ്പോ മറ്റോ നടന്ന് ഒരാൾ എം പി ആവുകയാണെങ്കിൽ അദ്ദേഹത്തിന് സ്പീക്കറുടെ ചേംബറിലെത്തി സത്യപ്രതിജ്ഞ ചെയ്യാവുന്നതാണ്. പാർലമെൻറ്റ് സമ്മേളനം നടക്കുന്ന സമയത്താണെങ്കിൽ സഭയ്ക്കകത്ത് തന്നെ അദ്ദേഹത്തിന് സ്പീക്കറുടെ മുമ്പാകെ സത്യപ്രതിജ്ഞ ചെയ്യാം. ഒരാൾ ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം സത്യപ്രതിജ്ഞ ചെയ്യാൻ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ, അതീവ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളിൽപ്പെട്ട് അദ്ദേഹം സഞ്ചരിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ് കഴിയുന്നതെങ്കിൽ ആ അംഗം എവിടെയാണോ ഉള്ളത് അവിടെ വെച്ച് സത്യപ്രതിജ്ഞ ചെയ്യാൻ ഇന്ത്യൻ ഭരണഘടന അയാൾക്ക് അനുമതി നൽകുന്നുണ്ട്. ഇത്തരം സന്ദർഭങ്ങളിൽ ലോക്സഭാ സ്പീക്കർ നേരിട്ട് ഈ അംഗത്തിൻ്റെ അടുത്ത് പോകണമെന്നില്ല. ലോക്സഭാ സെക്രട്ടേറിയറ്റിലെ ഉദ്യോഗസ്ഥന്മാർ ഇത് സംബന്ധിച്ച സത്യപ്രതിജ്ഞാ വാചകവുമായി രോഗിയായിരിക്കുന്ന അല്ലെങ്കിൽ സഞ്ചരിക്കാൻ കഴിയാത്ത അവസ്ഥയിലുള്ള അംഗത്തെ നേരിട്ട് ചെന്ന് കാണുകയും അവിടെ അവരുടെ സാന്നിധ്യത്തിൽ അദ്ദേഹത്തിന് സത്യപ്രതിജ്ഞ ചെയ്യുകയും ചെയ്യാം. മാത്രമല്ല, ഇതിൽ വേറെ ചില നിയന്ത്രണങ്ങളുണ്ട്. ഒരാൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചതിന് ശേഷം തുടർച്ചയായി 60 ദിവസത്തിനകം അയാൾ സത്യപ്രതിജ്ഞ ചെയ്തില്ലെങ്കിൽ അയാൾ എം പി അല്ലാതാകും. ഇത് ഇന്ത്യൻ ഭരണഘടന നൽകുന്ന ഒരു കർശനമായ നിലപാടാണ്. അംഗങ്ങളെ കൂടുതൽ ഉത്തരവാദിത്വ ബോധമുള്ളവരാക്കാൻ കൂടിയാകാം ഒരുപക്ഷെ ഇത്തരത്തിലുള്ള ഒരു കർശന നിയമം ഭരണഘടനയിൽ ഉള്ളത്. വിജയിച്ചതിന് തൊട്ട് പിന്നാലെ 60 ദിവസം തുടർച്ചയായി സഭയിൽ ഹാജരാകാതിരുന്നാൽ അയാൾ എം പി അല്ലാതാകും എന്ന ഈ ഒരു വ്യവസ്ഥ. ഇതുകൊണ്ടായിരിക്കാം പലപ്പോഴും ജയിലിൽ നിന്ന് മത്സരിച്ച് വിജയിക്കുന്ന അംഗങ്ങൾക്ക് അവർക്ക് പാർലമെൻറ്റിലെത്തി സത്യപ്രതിജ്ഞ ചെയ്യാനുള്ള അവകാശം ഇന്ത്യൻ ഭരണഘടന ഉറപ്പ് നൽകുന്നുണ്ട്. പക്ഷേ സത്യപ്രതിജ്ഞ ചടങ്ങ് നടത്തിയതിന് ശേഷം അദ്ദേഹം തിരികെ ജയിലിലേക്ക് തന്നെ മടങ്ങിപ്പോകണം എന്നും വ്യവസ്ഥയുണ്ട്. ഇതുകൂടാതെ ലോക്സഭാംഗമായി തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു വ്യക്തി, അദ്ദേഹത്തിന് കാഴ്ചാ പരിമിതിയുള്ള ആളാണെങ്കിൽ, അതായത് വായിക്കാനൊന്നും കഴിയാത്ത ആളാണ് എങ്കിൽ, അദ്ദേഹത്തിൻ്റെ ഒരു സഹപ്രവർത്തകന് ഈ സത്യവാചകം അദ്ദേഹത്തിൻ്റെ മുന്നിൽ വെച്ച് ചൊല്ലിക്കൊടുക്കുകയും അദ്ദേഹത്തിനത് ഏറ്റുപറയുകയും ചെയ്യാം എന്നുള്ള ഒരു പ്രധാനപ്പെട്ട വ്യവസ്ഥ കൂടിയുണ്ട്. അതുപോലെ ഒരു ലോക്സഭാ സീറ്റിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ഒരാൾ എന്തെങ്കിലും കോടതി ഉത്തരവിൻ്റെയോ മറ്റോ അടിസ്ഥാനത്തിൽ അയോഗ്യനാക്കപ്പെട്ടാൽ പിന്നീട് ആ മണ്ഡലത്തിൽ നിന്ന് ജയിച്ചു വരുന്ന അല്ലെങ്കിൽ കോടതി വിജയെ പ്രഖ്യാപിച്ച വ്യക്തി വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്തേ തീരൂ. അതല്ലാതെ ഈ മണ്ഡലത്തിൽ നിന്ന് നേരത്തെ ഒരാൾ സത്യപ്രതിജ്ഞ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് പിന്നീട് വരുന്ന ഒരാളിന് സത്യപ്രതിജ്ഞ ചെയ്യാൻ കഴിയില്ല എന്നുള്ളൊരു പ്രശ്നം അവിടെയില്ല. സത്യപ്രതിജ്ഞ ചെയ്തേ പറ്റൂ എന്നുള്ളതാണ് മറ്റൊരു വ്യവസ്ഥ. മാത്രമല്ല, ആദ്യം അയോഗ്യനാക്കപ്പെട്ട വ്യക്തി മേൽക്കോടതിയിൽ പോയി അദ്ദേഹത്തിന് അനുകൂലമായ ഒരു വിധി വന്നാൽ തിരികെ ലോക്സഭാംഗമാകണമെങ്കിൽ അയാൾ വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യേണ്ടതുണ്ട്. കൂടാതെ രണ്ടാമത് സത്യപ്രതിജ്ഞ ചെയ്ത വ്യക്തിയുടെ ലോക്സഭാംഗത്വം അതോടെ ആദ്യത്തെ അംഗം സത്യപ്രതിജ്ഞ ചെയ്യുന്നതോടുകൂടി രണ്ടാമത്തെ ആളുടെ ലോക്സഭാംഗത്വം ഇല്ലാതാവുകയും ചെയ്യും. രണ്ട് ദിവസങ്ങളിൽ നടക്കുന്ന സത്യപ്രതിജ്ഞയിൽ ഒരുപക്ഷെ ആദ്യ ദിവസം പേര് വിളിച്ച ഒരാൾ രണ്ടാമത്തെ ദിവസമാണ് വരുന്നതെങ്കിലും അയാളുടെ പേര് വീണ്ടും ഒന്നുകൂടി വായിക്കാനും അങ്ങനെ സത്യപ്രതിജ്ഞ ചെയ്യാനുള്ള അവകാശവും ഒരു അംഗത്തിനുണ്ട്. അങ്ങനെ ലോക്സഭയിലെ സത്യപ്രതിജ്ഞ ഒരു ചെറിയ കാര്യമല്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു വസ്തുതയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഒരു വ്യക്തി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചാൽ പോലും സഭയിൽ സത്യപ്രതിജ്ഞ ചെയ്യാതെ
ഒരിക്കലും ഒരു എം പി ആകാൻ കഴിയില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട വ്യവസ്ഥ. മാത്രവുമല്ല, സത്യപ്രതിജ്ഞയ്ക്ക് മുമ്പ് തിരഞ്ഞെടുക്കപ്പെട്ട ഓരോ അംഗവും തങ്ങളുടെ ഇലക്ഷൻ സർട്ടിഫിക്കറ്റ്, അതായത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇവർ വിജയിച്ചതായി പ്രഖ്യാപിച്ചുകൊണ്ട് നൽകിയ സർട്ടിഫിക്കറ്റ് ലോക്സഭയിൽ ഹാജരാക്കേണ്ടതാണ്. അല്ലാതെ എത്ര പ്രമുഖനാണെങ്കിലും സത്യപ്രതിജ്ഞ ചെയ്യാൻ കഴിയുകയില്ല. 1957 മറ്റോ ചെറിയ മാനസിക പ്രശ്നമുണ്ടായിരുന്ന ഒരാൾ ലോക്സഭയിൽ കയറി പറ്റുക, അന്ന് ഇത്രയും സെക്യൂരിറ്റി ഇല്ലായിരുന്നൊരു കാലത്ത് അയാൾ സത്യപ്രതിജ്ഞ ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തത് പക്ഷേ മറ്റ് പലരുടെ ഇടപെടൽ കൊണ്ട് കണ്ടെത്തിയിരുന്നു. അന്ന് അങ്ങനെ ഒരു സംഭവം ഉണ്ടായ സാഹചര്യത്തിൽ കൂടിയാണ് ഈ ഇലക്ഷൻ സർട്ടിഫിക്കറ്റ് പിന്നീട് പാർലമെൻറ്റ് നിർബന്ധമാക്കിയത്. ഏതായാലും ലോക്സഭ അംഗമായി ഒരാൾ സത്യപ്രതിജ്ഞ ചെയ്യുന്നത് നമുക്ക് പൊതുവെ ഒരു എളുപ്പമുള്ള കാര്യമായി തോന്നാമെങ്കിലും അതിന് ഇന്ത്യൻ ഭരണഘടന മുന്നോട്ട് വെച്ചിട്ടുള്ള വ്യവസ്ഥകൾ മേൽപ്പറഞ്ഞവയാണ്. ഇവയൊക്കെ അനുസരിച്ച് മാത്രമേ ഒരാൾക്കൊരു ലോക്സഭാംഗമായി പ്രവർത്തിക്കാൻ കഴിയുകയുള്ളൂ. പിന്നീട് ലോക്സഭാംഗമായി കഴിയുന്ന വ്യക്തിക്ക് അവിടെ സഭയുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ തന്നെ വിവിധ വ്യവസ്ഥകളുണ്ട്. അതനുസരിച്ച് മാത്രമേ ഇപ്പോൾ ചോദ്യോത്തരവേളയാണെങ്കിലും സബ്മിഷനാണെങ്കിലും എല്ലാം തന്നെ ഓരോ സഭയ്ക്കും അതിൻ്റേതായ നിയമങ്ങളുണ്ട്. അതനുസരിച്ച് മാത്രമേ അവർക്കവിടെ കാര്യങ്ങൾ അവതരിപ്പിക്കാനും തങ്ങളുടെ ആവശ്യങ്ങൾ ഉന്നയിക്കാനുമൊക്കെ കഴിയുകയുള്ളൂ എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു വസ്തുതയാണ്. കേരള രാഷ്ട്രീയ ബന്ധപ്പെട്ട് ഈ കൂട്ടത്തിൽ ഒരു കാര്യം കൂടി നമുക്ക് ഓർക്കേണ്ടതുണ്ട്. കേരളത്തിൽ നിന്ന് ലോക്സഭാംഗമായിരുന്ന ഒരാൾ പിന്നീട് ഒരേ സമയം കേരളത്തിലെ മന്ത്രിയും ലോക്സഭാംഗമായി തുടർന്ന സംഭവമുണ്ട്. അത് ആർ ബാലകൃഷ്ണപിള്ളയാണ്. 1970-71 കാലഘട്ടത്തിലെ അച്യുതമേനോൻ മന്ത്രിസഭയിലാണ് ആർ ബാലകൃഷ്ണപിള്ള, അന്ന് മാവേലിക്കര എന്നുള്ള ലോക്സഭാംഗമായിരുന്ന ആർ ബാലകൃഷ്ണപിള്ള അംഗമായത്. പക്ഷേ 6 മാസത്തിനകം അദ്ദേഹത്തിന് നിയമസഭാംഗമാകാൻ കഴിഞ്ഞില്ല. തുടർന്ന് അദ്ദേഹം രാജിവെക്കേണ്ടി വന്നു. എങ്കിലും കേരളത്തിൽ മന്ത്രിയായിരിക്കെ തന്നെ അദ്ദേഹം ലോക്സഭയിൽ ഹാജരായ സംഭവമുണ്ട്. അന്ന് പ്രതിപക്ഷത്തെ ശക്തമായ സാന്നിധ്യമായിരുന്ന പീലുമോടി ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയിരുന്നു, കേരളത്തിലെ ഒരു മന്ത്രി ലോക്സഭയിൽ വന്നിരിക്കുകയാണ് എന്ന്. പക്ഷേ അന്ന് സ്പീക്കറായിരുന്ന വളരെ പരിണതപ്രജ്ഞനായ മുതിർന്ന നേതാവായ ജി എസ് ധില്ലൻ ബാലകൃഷ്ണപിള്ള പാർലമെൻറ്റിൽ വന്നിരിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല, അതിൽ അപാകതയില്ല എന്ന് റൂളിംഗ് നൽകിയിരിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏതായാലും ഈ സത്യപ്രതിജ്ഞാ ചടങ്ങ് ഇന്നും നാളെയുമായി നടക്കുമ്പോൾ ഒരുപാട് പുതുമുഖങ്ങൾ അവിടെ എം പിമാരായി എത്തുന്നുണ്ട്. അവർക്കൊക്കെ ഒരു പുതിയ അനുഭവമായിരിക്കും ഈ ഒരു സത്യപ്രതിജ്ഞാ ചടങ്ങ്.